ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗ വി നോ ഈച്ച് അദർ എന്നൊരു ടാസ്ക് ആണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരം എത്രത്തോളം അറിയാം എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ശരിക്കറിയാം എത്രത്തോണ്ട് അറിയാന്ന്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോ ബാബിയുടെ ഇഷ്ടം എന്താണോ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ബാബിയുടെ ഇഷ്ടങ്ങൾ എന്താണ്. അതെ, അപ്പൊ നമുക്ക് നോക്കാം. അവിടെ എന്താണോ അതായിരിക്കണം ഞാൻ എഴുതുന്നത്. ഓക്കെ, നമുക്ക് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക്. അപ്പൊ ഫോൺ എടുത്തിട്ടുണ്ട്, എന്റെ ഫോണിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിക്കാഹിന്റെ ദിവസവും മാസവും. എന്റെ നിക്കാഹിന്റെ ദിവസവും മാസവും. വർഷമാണെന്നില്ല, വർഷവും മാസവും. ഡേറ്റ് ഓക്കെ, ഞാൻ ബാബിയുടെ എഴുതണം അല്ലേ. എഴുതാം. എന്റെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്റെ സ്പെക്സ് എന്ത് ഭയങ്കര ബ്ലറായിട്ടുണ്ട്. ഞാൻ പറയല്ലേ, ജൂൺ 28. ഓക്കെ, ശരിയാണ്. തെറ്റാണ്. ഇനി എനിക്ക് അതിന്റെ ഡേറ്റ് അറിയില്ല. ഓക്കെ, ഞാൻ പറയട്ടെ. 13/10/2019. സോറി, അല്ല, എൻ്റെത് 12/12. നിക്കാഹും കല്യാണവും ഒരു ദിവസമായിരുന്നു എൻ്റെ. അല്ല, നിന്റെ ഒന്ന് ജൂൺ 20 അല്ല, എൻ്റെ ജൂലൈ 20 നിക്കാഹ് എഴുതി. ജൂലൈ കുറച്ച് വ്യത്യാസമുള്ളൂ. ആ, അപ്പൊ രണ്ടപ്പോ സമാധാനം രണ്ടുപേർക്കും അറിയില്ല. അറിയില്ല കേട്ടോ. ഒരാശ്വാസം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലൈഫില് ഒരു ദിവസം ഉണ്ടാവും ഏറ്റവും ഒരുപാട് നഷ്ടപ്പെട്ട ദിവസം. ഓക്കെ, ആ ദിവസം ഏതാ? അല്ലെങ്കിൽ എന്താ റീസൺ? റീസൺ ആ ഒരു റീസൺ പറയാം. എന്റെ കഴിഞ്ഞു. ബാബി ഭയങ്കര സ്ലോ ആണ്. കാര്യൊന്നുമില്ല, തെറ്റായിരിക്കും എന്റെ ഉത്തരം. ഈ പറഞ്ഞു ഞാൻ എത്ര ബാബിന്റെ ഉപ്പ എന്താ ഉമ്മാന്റെ ഉമ്മ മരിച്ച ദിവസം. എൻ്റെത് വാപ്പ മരിച്ച ദിവസം. ഓക്കെ, ശരിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ലോസ്റ്റ് എന്ന് പറയണമെങ്കിൽ എൻ്റെ ഉപ്പേനെയാണ്. കാരണം അത്രയും ക്ലോസ്ഡ് ആയിരുന്നു ഞാനും ഉപ്പയൊക്കെ. ശരിക്കും എല്ലാവരും ചോദിക്കും അത് ശരിക്കും മകളും ഉപ്പ തന്നെയാണോ അത്. കാരണം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ പോലെയായിരുന്നു. പിന്നെ ഉപ്പൻ്റെ ഒരു മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്തൊരു മരണമാണ്. ശരിക്കും ഒരു വലിയൊരു ഷോക്കിംഗ് ആയിരുന്നു. അപ്പൊ അതുപോലെ ഉമ്മമ്മ എന്ന് പറയണതാണ് എൻ്റെ ഉമ്മാനേക്കാളും എൻ്റെ ലൈഫിൽ കൂടുതൽ ഒരു എന്താ പറയാ, അത് ഓർക്കാൻ ഇഷ്ടമില്ല. മരിച്ച ദിവസം അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പെണ്ണ് കാണാൻ വന്ന മാസം. പെണ്ണ് കാണാൻ വന്ന മാസം. ഓക്കെ, എന്നിക്ക പെണ്ണ് വന്ന മാസം. ഇവിടെ വീട്ടുകാർ പറഞ്ഞു. ഓക്കെ, ഓക്കെ പറയൂ. അതിന്റെ ജൂണില് അല്ല, അവ ജൂലൈയിൽ നിക്കാഹ് കഴിഞ്ഞേ. അല്ല, മെയ്.
സെപ്റ്റംബറില് ഇന്നൊക്കെ അങ്ങട് കാണാൻ വന്ന് ഇങ്ങൾ കാണാൻ വന്നത് ഓഗസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ തെറ്റി അപ്പൊ അതും തെറ്റിട്ടോ അപ്പൊ രണ്ടാളും രണ്ടെണ്ണം തെറ്റി അതൊരു സമാധാനം ഉണ്ട് കേട്ടോ ശരിക്കും പിന്നെ ടൂസ്റ്റ് ഇഷ്ടപ്പെട്ട കളർ ആ ഓക്കെ എന്നെ കഴിഞ്ഞു എന്താ എൻ്റെ റെഡ് അല്ല ബ്ലൂ നേവി ബ്ലൂ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ അതിപ്പോ അതെ സീരിയസ്ലി അക്കോക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് ഗിഫ്റ്റ് കളർ അടക്കം വീഡിയോയുടെ ഇടയിൽ നിന്ന് ഉമ്മ വിളിച്ചു പറയുന്നു എൻ്റെ അക്കുസുട്ടു ബ്ലൂ അക്കുസുട്ടു വെച്ചാൽ എൻ്റെ ഡോളിന് പേരിട്ടതാ കേട്ടോ അക്കുസുട്ടു വെറുതെ വിളിക്കുന്നതാണ് അക്കുസുട്ടു ബ്ലൂ കളറാണ് അപ്പൊ എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്നത് ഒരു ടെഡി ബിയറിനായിരുന്നു അപ്പൊ രണ്ടാമത് ഒരു ടെഡി ബിയർ കൊടുത്തിട്ടുണ്ട് റെഡാണ് അത് റോസാണ് അത് റോസാണ് നിന്റെ നാട്ടിലെ ഏകദേശം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേവി ബ്ലൂ ആണ് കേട്ടോ അത് റെഡ് അല്ല ബ്ലൂ എനിക്ക് ഒരുപാട് ബ്ലൂ ചുരിദാറുണ്ട് എൻ്റെ ബ്രദറിനെ ആദ്യമായിട്ട് കാണാൻ വന്നപ്പോഴും ഞാൻ ബ്ലൂ സോറി എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറ എന്താ അല്ല നിങ്ങളൊക്കെ ആയിട്ട് ഷോപ്പിന്റെ ആൾക്കാരല്ലേ എന്നിട്ട് ഇവർക്ക് റെഡ് ഇഷ്ടമല്ല റെഡ് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് കളറ് നേവി ബ്ലൂ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഫേവറിറ്റ് ഫ്ലവർ ഫേവറിറ്റ് ഓക്കെ ഭാബിക്ക് ഇഷ്ടമുള്ളല്ലേ ഓക്കെ ഇതെങ്കിലും ശരിയാവും വിചാരിക്കുന്നു ഇനി ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഭാബിക്ക് ഇഷ്ടമുള്ള ഫ്ലവർ റോസ് ഓക്കെ എനിക്ക് ഇഷ്ടമുള്ളത് റോസ് അല്ല ചെമ്പരത്തി അതില്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ഈ പൊതുവെ പ്രാന്തന്മാർക്ക് സൂചിപ്പിക്കുന്ന ഒരു പൂവാണല്ലോ ചെമ്പരത്തി ഞാൻ പിന്നെ എന്റെ നാത്തൂരി ഞാൻ പ്രാന്ത് എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ എഴുതാൻ പിന്നെ അവനെന്നെ സമ്മതിച്ച സ്വാഭാവികം പ്രാന്തുള്ളവർ സമ്മതിക്കാറുണ്ട് ഇതിപ്പോ നേരെ തിരിച്ചേക്ക് പ്രാന്ത് ഉണ്ടെങ്കിൽ അത് ഇഷ്ടമാണ് അത് എന്റെ പൂവാണ് എന്ന് സ്ഥാപിച്ചേക്കാണ് അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ വിചാരിക്കരുത് കാരണം എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് എന്തപ്പോ ചെമ്പരത്തി കുഴപ്പം സ്കോഷ് ഒക്കെ ഉണ്ടാക്കാറില്ല അടിപൊളി സ്കോഷ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ചെമ്പരത്തി ഉപയോഗിച്ചിട്ട് പിന്നെ പ്രാന്തൊരു അസുഖമല്ലല്ലോ ഒരു അവസ്ഥയാണ് ശരി ഫേവറേറ്റ് ഫുഡ് ആ ഓക്കെ ബാധിക്കല്ലേ എന്റെ കഴിഞ്ഞു എന്റെ പറയാം ഞാനപ്പോ നേരത്തെ പറഞ്ഞേ റോസ് എന്ന് ഓക്കെ ബിരിയാണി അടുത്തത് എന്റെ സാമ്പാറും സത്യം അപ്പൊ ഇത് ശരി ശരിയായിട്ടോ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ഫോണിൽ എഴുതി വെച്ചോണ്ട് ഫോൺ എടുക്കണം ഇനി പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഇപ്പൊ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം അല്ലേ ഇപ്പോഴായാലും നമുക്കൊരു ഫേവറേറ്റ് അവിടെ പോകണം എന്നൊരു ആഗ്രഹം എന്താ എന്റെ എന്റെ ഊട്ടി അല്ല ഊട്ടി കണ്ടിട്ടില്ല ഇതുവരെ ഊട്ടി കണ്ടിട്ടില്ല ഓള് അപ്പൊ ഞാൻ ഊട്ടി ആയിരിക്കും അല്ല എനിക്ക് ഏറ്റവും പോവാൻ ഇഷ്ടമുള്ള സ്ഥലം ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അതൊരു ക്ലൂ ആയിട്ട് കൊടുത്തിരുന്നു ബാബിക്ക് മനസ്സിലായി ഇപ്പൊ പോവാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ദുബായ് ആയിരിക്കും യെസ് ദുബായ് ആണ് ബാബിക്ക് ദുബായ് അല്ല എനിക്ക് കുളു മണാലി പോണെന്ന് ഭയങ്കര ആഗ്രഹ കൊണ്ടുപോകാൻ റെഡിന്റെ കൊണ്ടുപോയില്ല പറ്റിച്ചെന്നെ
യൂട്യൂബില് കാണിച്ചു ഇതാണ് കുളു മണാലി കണ്ടോന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകാൻ ആഗ്രഹമുള്ള എല്ലാ സ്ഥലങ്ങളും എന്റെ ഭർത്താവ് എനിക്ക് യൂട്യൂബിലൂടെ കാണിച്ചു. എന്താ ചെയ്യാ, ഇച്ചാർക്ക് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ദുഃഖം പറഞ്ഞതാണ്. നിങ്ങൾ എന്നോട് ഒന്നും വിചാരിക്കരുത്, ഇത് കേട്ടിട്ടെങ്കിലും ഗൾഫിൽ നിന്ന് വന്നെ കൊണ്ടുപോകുന്ന വിചാരിക്കും. നമുക്കൊക്കെ പറയാം. അല്ല ഇനി ഇവള് പോവാണെങ്കിൽ എന്നെ കൊണ്ടുപോയാൽ മതി, ഞാനിവിടെ എൻ്റെ ഒരു മുലറ്റിലിരുന്നു, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഒരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. പക്ഷെ അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്, ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ലാലിയനോട് പറഞ്ഞോളൂ. ഇനി അടുത്ത ക്വസ്റ്റിനെ, ഇപ്പം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം കാര്യം ഇപ്പോ പോവാനൊന്നല്ല, അങ്ങനെ ആഗ്രഹിക്കല്ലോ. അപ്പൊ അത് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് നടന്നിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇച്ചാനുക്കാര്യത്തിണ്ടായിരുന്നെങ്കിൽ എന്റെ ബ്രദർ, അതാണോ? അരിയത്തിണ്ടായിരുന്നെങ്കിൽ എന്നല്ല, ഓടാം ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, കാരണം ഭയങ്കര ബിസിയാണ്, അപ്പൊ ഇന്നിട്ട് വിളിക്കാനും പറ്റില്ല. അപ്പം എന്റേത് അളിയുടെ നാട്ടിക്ക് ഇപ്പൊ അടുത്തുണ്ടെങ്കിൽ. അല്ലേ, അല്ല എനിക്കിപ്പോ എന്താ പറയാ, നമ്മള് ഇടുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് യൂട്യൂബിൽ, അതൊക്കെ ഭയങ്കര റീച്ച് ആയിരുന്നെങ്കിൽ, നല്ല റീച്ച് ആയിരുന്നെങ്കിൽ, വ്യൂവേഴ്സിനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ വേറെ ലെവൽ. അല്ല ഇപ്പോ അതല്ലേ ഇപ്പൊ പെട്ടെന്ന് ആഗ്രഹിക്കുന്നത്. ശരി കേട്ടോ, നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും കുറവുകൾ മാത്രമേ എല്ലാതും വരുള്ളൂ കേട്ടോ, അപ്ഡേറ്റഡ് ആയിട്ട് ഇടുന്നൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയണം. നമ്മള് കമന്റ് ബോക്സ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കമന്റിനും നമ്മൾ റിപ്ലൈ തരുന്നുണ്ട്. അപ്പൊ എല്ലാരും കമന്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് കിടക്കാം. എന്നിട്ടോ, ദേഷ്യം വരുന്ന കാര്യം, ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന. എന്തുട്ടോ വെച്ചാ, ഈ പറയുന്ന കാര്യം കേട്ടിട്ട് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത. ഓക്കെ ശരിയാണ്, ഇനി എൻ്റെ ഉറക്കത്തിൽ നിന്ന് വിളിക്കല്. അങ്ങനെ കാര്യക്ക് ദേഷ്യമില്ല കേട്ടോ. ഇല്ലേ ഇല്ലേ, പിന്നെന്തിട്ട് ദേഷ്യമുള്ളത്? എനിക്ക് ദേഷ്യം എന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് ദേഷ്യമൊന്നും വരില്ല. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്ന് വെച്ചാല് കുത്തി കുത്തി പറയുന്ന ഇഷ്ടം. കുത്തുവാക്കാൻ എനിക്കറിയില്ല, ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് എനിക്ക് അങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അടുത്തൊന്നും ചൂടായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ആകെ ചൂടാവുന്നത് ബേബീൻ്റെ അടുത്ത്, ബേബി ഭാബി ഉറങ്ങുന്ന സമയത്ത് ബേബി ഇങ്ങനെ വിളിച്ച് എണീപ്പിക്കുന്ന സമയത്തെ കാളെ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അറിയണോ, വീഡിയോ ഷൂട്ട് ചെയ്ത് ഒന്ന് കിടക്കുമ്പോ അവളെ എണീക്കും, അവളെ എണീറ്റ് ഒന്ന് ഉറക്കുമ്പോ നേരം വെളുക്കാവും, പിന്നെ അവള് അതിന്റെ ഇടയിൽ ഒരു രണ്ട് മൂന്നാലഞ്ച് പ്രാവശ്യം എണീക്കും. അപ്പൊ ഇത് ചെറുതായിട്ടൊരു ഉറക്കത്തിന്റെ ഒരു ഇതില് അങ്ങനെ വലിയ ചീത്തയൊന്നല്ല, ചെറിയ ചീത്തട്ടോ. ഞാൻ എനിക്ക് അങ്ങനെ വലിയതായിട്ട് അറിയില്ല, അതാണ് സത്യത്തിൽ ഞാൻ ആകെ ദേഷ്യപ്പെടുന്ന അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാ അടുത്ത ക്വസ്റ്റ്യൻ, സ്പെക്സിന്റെ പവർ, രണ്ടാളുടെയും സ്പെക്സ്, എന്റെ സ്പെക്സിന്റെ പവർ പറയാം. ഇതൊരു ഗസ്സിങ് ആട്ടത് ഓപ്ഷൻ കൂടെ വേണം, കാരണം ഒന്നെങ്കിൽ 0.5 അല്ലെങ്കിൽ 1.0. ബബിന്റെ എന്റെ 0.5 ആണ്. ഓക്കെ, എന്നാണ് ഇത് കറക്റ്റ് ആട്ടോ. ഇനി എന്റെ എന്റേത് 1.5. 1.5 ശരിയാണ്, അങ്ങനെ പറയട്ടെ. എൻ്റെ ഒരു കണ്ണിന് 0.5, ഒരു കണ്ണിന് 1.5 ആണ്. ഞാൻ അതുകൊണ്ട് പറഞ്ഞത് രണ്ടെണ്ണം എഴുതാന്ന് പറഞ്ഞു, കാരണം ചിലപ്പോൾ രണ്ട് ക്ലാസ്സിന് വെറും പവർ ആയിരിക്കും. അങ്ങനെ തന്നെയാണ്, വലതിന് 0.5 ഇടതിന് 1.0 ആണ്. നമ്മളെ സെയിം അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് പവർ അറിയില്ല കേട്ടോ, ഞാൻ എൻ്റെ പവർ എഴുതി വെച്ചതാണ്, ഞാൻ അതെങ്ങനെ ആയാലോ ചോദിച്ചിട്ട്. എന്നാലും എനിക്ക് സ്പെക്സ് ഊരി വെച്ചാൽ കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും, അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ ആൾക്ക് നേരെ തിരിച്ചാട്
സ്പെക്സ് കേറി വെച്ചാൽ കുറച്ച് കുറച്ച് തപ്പിപ്പഴകൾ വരും. ആ സത്യമാണ്, എനിക്ക് ഈ സ്പെക്സ് ഇല്ലാതെ പറ്റില്ല. ഞാനത് ഊരി വെക്കും, എനിക്ക് നല്ല ഹെഡേക്ക് വരുമ്പോഴാണ് ഇവിടെ എനിക്ക് ചീത്ത പറയാം അത് വെച്ചൂടേന്ന് ചോദിച്ചിട്ട്. വെക്കാൻ ഭയങ്കര മടിയാണ്, ഞാൻ ലെൻസ് ഒക്കെ യൂസ് ചെയ്തിരുന്നു, ഇത് വെക്കാൻ അത്രക്കും മടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും പറയും സ്പെക്സ് വെക്കാൻ ഇഷ്ടമില്ല അങ്ങനൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ ചിലർ ഫസ്റ്റില് ഇഷ്ടമായിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്, എന്നിട്ട് പിന്നെ ഇഷ്ടമില്ല എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് എന്തോ ചെറുപ്പം മുതലേ സ്പെക്സ് വെക്കാൻ ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ എപ്പോഴും ഇപ്പോഴും എനിക്ക് ഉറങ്ങുമ്പോൾ സ്പെക്സ് വെച്ചിട്ട് അങ്ങനെ മറന്നു പോകുന്നത്. ഞാനിത് എങ്ങനെയും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത്രയും ഒഴിവാക്കുന്നത്, എനിക്ക് അത്രയ്ക്ക് വയ്യാഞ്ഞ മാത്രമേ ഞാൻ എടുത്ത് വെക്കാറുള്ളൂ. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വെക്കുന്നുണ്ട്, ഇപ്പൊ നല്ല ഹെഡേക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഒഴിവാക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് കൊണ്ട് മാത്രം വെക്കുക. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആയിട്ട് കരഞ്ഞത്, ലാസ്റ്റ് കരഞ്ഞത് എന്തിനാണ് എഴുതപ്പെടേണ്ടത്? എന്തിനാണ് ലാസ്റ്റ് ലാസ്റ്റായിട്ട് കരഞ്ഞത്? ഞാൻ പറയാം, ബേബിക്ക് ഇപ്പം എടുത്ത് വയ്യാണ്ടായിരുന്നു അപ്പോ സത്യം എനിക്കിപ്പോ അടുത്ത് രണ്ടു ദിവസം ഭയങ്കര ഒരാഴ്ച ആയിട്ടുള്ളൂ, പെട്ടെന്ന് ഒരു പെട്ടെന്ന് കരയാത്ത ആളാണ്. ഇപ്പൊ കരയുമ്പോ നമുക്കൊക്കെ ഭയങ്കര പേടിയാ, പെട്ടെന്നൊന്നും അവള് കരയില്ല. ഞാനൊക്കെ ചെറിയ ദിവസം കിട്ടിയ അമ്മയും കരയും, അവള് നേരെ തിരിച്ചാണ്. അങ്ങനെ പെട്ടെന്നൊരു കരയാത്ത ടൈപ്പാണ്, അപ്പൊ ഭയങ്കര പേടിയാണ് കരയുമ്പോ. അത് പെട്ടെന്ന് എന്താ അറിയില്ല, രണ്ട് കൈന്റെ മസിൽസിന് ഭയങ്കര പെയിൻ ആയിട്ട് പോയിട്ടുണ്ടെന്ന്, ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ആ അതൊക്കെ അങ്ങനെ. നമ്മള് ലാസ്റ്റ് ഒരുമിച്ച് പോയ സ്ഥലം. ഓക്കെ, നമ്മൾ ഒരുമിച്ച് പോയത് ഭാവി പറയുന്ന ആദ്യം. ഓക്കെ, എൻ്റെ വീട്ടിലേക്ക്. ഓക്കെ, കറക്റ്റാണ്. ഞാൻ എഴുതിയിരിക്കും, ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ബാബിയുടെ വീട്, അതുപോലെ തന്നെ മിഠായി തെരുവ്. നമ്മൾ അങ്ങനെ പോയിട്ട്, കാരണം കോഴിക്കോട് മിഠായി തെരുവിലാണ് പോയത്. എൻ്റെ വീട്ടിലോട്ട് എന്നെ ആക്കിട്ട് ഇവർ നേരെ തൃശ്ശൂർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഐറ്റം ആണ് ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യുന്നത്? ഞാൻ ഏത് ഐറ്റം ആണ് ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യുന്നത്? ചിക്കൻ ഐറ്റംസ് ഒക്കെ, ചിക്കൻ ഐറ്റംസ് ആണ് ആൾ കൂടുതൽ, ആൾക്ക് കൂടുതലും ഈ നാടൻ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ട് ഉണ്ടാക്കുക ചിക്കൻ വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ചായ സത്യമാണ് കേട്ടോ പറഞ്ഞത്, ചായ എനിക്ക്, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറില്ല, കുക്കിംഗ് ചെയ്യാറില്ല. എനിക്ക് കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അത്ര അങ്ങനെ വലിയ താല്പര്യമില്ല, എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല. പക്ഷെ ഉണ്ടാക്കും, ആവശ്യം വന്നാൽ മാത്രം ഉണ്ടാക്കും, ആവശ്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കില്ല, അങ്ങനെ ഒരു സ്വഭാവമാണ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ക്യാരക്ടറിൽ സെയിം ആയ കാര്യം. സെയിം ആയ കാര്യം, ഓക്കെ. ഇവർ ഫോട്ടോ പോസിങ് സെയിം, പല്ല് കാണിച്ച് ചിരിച്ചിട്ടുള്ള ഫോട്ടോസ് എപ്പോഴും എൻ്റെ സെയിം ആയിട്ട്. ഞാൻ എഴുതിയത് നന്നായിട്ട് സംസാരിക്കും, ഞാൻ കാരോട് അങ്ങനെ സംസാരിക്കുന്നതിനൊരു ലിമിറ്റും ഇല്ല, നമ്മൾ രണ്ടാളും നല്ല ഓപ്പണായിട്ട് സംസാരിക്കും, അത് ശരിയാണ്. പക്ഷെ ഇതും ഒരു ശരിയാണ്, കാരണം ഇവളാണ് എന്നെ പല്ലി ചിരിച്ച് ജീവിപ്പിക്കാൻ പഠിച്ച, അവ പിന്നെ അത് സെയിം ആണ്. പിന്നെന്ന് പറയുമ്പോ സംസാരിക്കും എല്ലാവരും, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ശരിയാണ് കേട്ടോ, പക്ഷെ എന്നാലും ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരോട് ഞങ്ങൾ തീരെ സംസാരിക്കില്ല, അതും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ, അപ്പൊ രണ്ടുപേർക്കും ഇത് കറക്റ്റ് കൊടുക്കുക, അല്ല റെഡി കൊടുക്കുക. എന്നാ ഞാൻ 15 വെച്ച് നിർത്താം, ഒരു പുതിയൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. എന്താ അപ്പൊ ഇഷ്ടമുള്ള സെയിം ആയിട്ടുള്ളതല്ലേ, നമ്മൾ രണ്ടുപേരും തീരെ മാച്ച് ചെയ്യാത്ത കാര്യം. ഓക്കെ, എന്നുവെച്ചാൽ ഞാൻ പെട്ടെന്ന് കരയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ചെറിയ കാര്യം മതി കരയണം, ചെറിയ കാര്യം മതി സന്തോഷിക്കാനൊക്കെ. പക്ഷെ ആള് നേരത്തെ തിരിച്ചാണ്, പെട്ടെന്നൊന്നും കരയില്ല, പെട്ടെന്ന് എന്നല്ല അത്രയും അറ്റതെത്തിയാൽ മാത്രമേ ആള് അത്ര ഇമോഷണലി ആവുള്ളൂ, ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുള്ളൂ. അത് കറക്റ്റാണ്.
ഞാനെഴുതിയിരിക്കുന്ന സത്യമോനെ ഭയങ്കര ഡിഫറെൻ്റാണ്. ക്ലീനിങ് നമ്മൾ ഡിഫറെൻ്റ് കാണിച്ചാല് എനിക്ക് ഈ ഒരു അത് ചിലപ്പോൾ എനിക്ക് അറിയില്ല എൻ്റെ വസ്വാസായിരിക്കാം. എന്താ പറയുക, എനിക്കൊരു സാധനം എടുത്തുകൊടുത്ത് എന്നെ കറക്റ്റായിട്ട് വെക്കണം. കറക്റ്റായിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ ചെറിയ ചുളിവൊന്നും വരാം, കറക്റ്റ് തന്നെ മടക്കി വെക്കണം. അങ്ങനെയൊക്കെ ഭാവിയെ ധൃതി കൂട്ടി ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് പോകും, എനിക്കത് വെച്ചാൽ വെച്ചുകൊടുത്തിരിക്കണം. അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ട്. അതാണ് ക്ലീനിങ് എന്ന് ഉദ്ദേശിച്ചത്, അതാണ് എനിക്ക് ഭയങ്കര വൃത്തിയായിട്ട്. ഞാൻ ഹോം ടൂർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞാൻ എൻ്റെ അമ്മയായിരിക്കും ഇവിടെ അലങ്കോലാക്കിയിട്ടുണ്ടാളിയത്. കണ്ട് കുട്ടി ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് അറിയാലോ കുറച്ച്, അല്ലെങ്കിലും ഞാൻ അത്ര അങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കുന്ന ആളല്ല. അപ്പൊ അതാണ് ഞങ്ങളുടെ അമ്മ തീരെ മാച്ച് ചെയ്യാതെ പോയ കാര്യങ്ങൾ. അപ്പൊ 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ എത്ര ഉണ്ട് നോക്കാം, ശരിയായി 10 മാർക്ക് എനിക്ക് 15 അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എനിക്ക് 10 എണ്ണം. ഓക്കെ, അപ്പോൾ സ്വാഭാവികം എല്ലാ വീഡിയോസിലും പോലെ ചില മത്സരങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാനാണ് വിജയിക്കാറുള്ളത്. ഏറ്റക്കുറച്ചിലൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് അറിയാം എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. സത്യം ഇപ്പൊ ഈ പോയിന്റ്സ് ഒന്നും അല്ല ഞങ്ങൾ തമ്മിൽ, സത്യം പറഞ്ഞ ഞങ്ങൾ തമ്മിലെ റിലേഷൻ ഇതൊന്നും അല്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ മാച്ച് കുറെ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാന്ന് കരുതിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നൊന്നുമില്ല. പ്രത്യേകിച്ച് രണ്ട് വീട്ടിൽ നിന്നും രണ്ട് കൾച്ചറിൽ നിന്നും വരുന്ന ആൾക്കാരാണ്. അപ്പൊ കുറേ പോരായ്മകളും കുറേ ഒരുപാട് മിസ്മാച്ചിങ് ഒക്കെ ഉണ്ടാവും. എല്ലാതും നമുക്ക് എന്താ പറയാ മാച്ച് ചെയ്തിട്ടൊന്നും കിട്ടണമെന്നില്ല. അപ്പൊ ഉള്ളതുപോലെ അങ്ങോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് സിൻസിയർ ആയിട്ട് സ്നേഹം കൊടുത്താൽ സിൻസിയറായിട്ട് ഇങ്ങോട്ടും തിരിച്ച് സ്നേഹം കിട്ടും. അപ്പൊ നിങ്ങളും ലക്കാണ്. അതെ, അതും സത്യം കേട്ടോ, കുറേ ലക്കും കൂടിയാണ്. ഒരു നമ്മളെ നല്ല ലക്ക് തന്നെയാണ് എനിക്ക്. എൻ്റെ ശരിക്കും എൻ്റെ സിസ്റ്റർ തന്നെയാണ്. ഞങ്ങൾ അടിപൊളിയാണ്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ശരിയാണ്, ഫുൾ എൻജോയ് ചെയ്ത് ഞങ്ങളിപ്പോൾ ആർക്കെങ്കിലും എന്താ പറയുക ഉപദേശിക്കുകയാണെങ്കിൽ ഞങ്ങളെ പോലെ ഇരിക്കാനേ പറയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ് വൈൻഡപ്പി അല്ലേ, ഇതോടുകൂടെ വൈൻഡപ്പി. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ. ഇൻഷാല്ലാ.